ആകാംക്ഷയുടെ മുൾമുനയിലാണ് രാജ്യം. ആ 41 പേരെയും കാത്ത് വെല്ലുവിളികളാൽ നിറഞ്ഞ രക്ഷാപ്രവർത്തനത്തിൽ കിതച്ചാലും ദൗത്യസംഘത്തിന്റെ ആത്മധൈര്യത്തിനും പ്രതീക്ഷ കൈവിടാതെയുള്ള പോരാട്ടത്തിനും മുന്നിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും നോക്കുകുത്തികളാവുകയാണ്. മത്സരിക്കുന്നത് സമയവുമായിട്ടല്ല, സൂക്ഷ്മതയാണ് പ്രധാനം. ഓരോ ഇഞ്ചും തറച്ചു കയറുന്നത് ജീവൻ്റെ പ്രകാശത്തിൻ്റെ വിളിയിലേക്കാണ്. ഒരനക്കത്തിൽ പിഴയ്ക്കാതെ കണ്ണും കാതും മെയ്യും ചേർത്തുവെച്ച് ജീവനെ കൈപിടിക്കുകയാണ്. ഇനി എത്ര തടസ്സം നേരിട്ടാലും മുന്നിലുള്ള വെല്ലുവിളികളെല്ലാം അറുത്തു മാറ്റപ്പെടും. The vertical drilling is all prepared, as in all the sites prepared, the access roads prepared, everything's prepared, and decisions being taken shortly about what to do with the vertical drilling. But all of the different access routes, they affect each other. So while we're doing augering, we have to be very careful, and that includes being careful about vertical drilling. So we're ready for vertical drilling. 15 മണിക്കൂർ എന്നത് ഒരു ഉദ്ദേശ സമയം മാത്രമാണ്. മണിക്കൂറിൽ പരമാവധി 5 മീറ്റർ വേഗതയിൽ തുളച്ചു കയറുന്ന ഓഗറിനെ കോൺക്രീറ്റ് പാളികൾ തടയുമ്പോൾ യന്ത്രം തുരങ്കത്തിന് പുറത്തേക്ക് വലിച്ചെടുത്ത് പ്രവർത്തനക്ഷമമാക്കണം. തടസ്സങ്ങൾ മുറിച്ചു മാറ്റാനും മണിക്കൂറുകൾ എടുക്കും. വീണ്ടും തുരന്ന് പൈപ്പ് ഘടിപ്പിച്ച് കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ ഇനിയും എത്ര സമയമെന്ന് വ്യക്തമല്ല. കാരണം മുന്നിൽ ഇനിയും തടസ്സങ്ങൾ നേരിട്ടേക്കാം. എന്നാൽ അവയെല്ലാം ഭേദിച്ച് അവരോരോരുത്തരെയും പുറത്തെത്തിക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് രക്ഷാദൗത്യ സംഘം. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.